ഹായ് എവരിവൺ, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്, ഇറച്ചി വലത്തേത്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് എൻ്റെ മോൻ ഇവിടെ റൈസ് എടുക്കുമ്പോൾ പറയും ബീഫ് ഉണ്ടോ എന്നാണ് ചോദിക്കുക ആദ്യം തന്നെ. അപ്പോൾ ആ എൻ്റെ മകന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബീഫ് ഫ്രൈ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇറച്ചി കുക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കറിലാണ് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത്. പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്, ഇറച്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഉള്ളി, പച്ചമുളകും ഇഞ്ചിയും, മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, കുറച്ച് ഓയില്. ഈ ഇറച്ചിയും മസാലകളും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ച ഇറച്ചി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് നമുക്ക് രണ്ട് വിസിലാകുന്ന വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് അത് കൂളാക്കാൻ വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് ബീഫ് ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇവിടുത്തെ വെതറിന് അത് ഓക്കെ. കോക്കനട്ട് ഓയിൽ കട്ട് ചെയ്യായിട്ടിരിക്കും. ഉള്ളി ആഡ് ചെയ്യാം. വേപ്പില ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഇത് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഓരോ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കുത്തുമുളക്. ഈ കുത്തുമുളക് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്കൊന്ന് തീ കുറച്ച് കൊടുക്കാം. ഈ ഗാർലിക് പൗഡർ, ഇത് നിങ്ങൾ ഫ്രഷ് ഗാർലിക്കാണ് ഇടുന്നത്, ഗാർലിക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ ഒപ്പം തന്നെ ഇടണം. ഇത് പൗഡർ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളി ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇടുന്നത്. നമുക്ക് ഗരം മസാല, ഓൾ സ്പൈസ് ആഡ് ചെയ്യാം. ഇനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി തീ കൂട്ടിയിട്ട് നമുക്ക് ഈ വെള്ളം വറ്റുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനി വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബ്രൗൺ ആണോ ബ്ലാക്ക് ആണെങ്കിൽ എങ്ങനെ എടുക്കാം. ബ്ലാക്ക് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ഫെയറിൽ കുറച്ചധികം നേരം വയ്ക്കണം. ഇപ്പോൾ ഇവിടെ ഇറച്ചി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് എൻ്റെ മോനെ നോക്കി ഉണ്ടാക്കാനും അതുപോലെ തന്നെ നിങ്ങളും നോക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻജോയ് ആൻഡ് താങ്ക് യു.